ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ എത്യോപ്യയുടെ ക്യാപിറ്റലായ അഡിസ് അബാബയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അഡിസ് അബാബയിൽ നിന്ന് 450 കിലോമീറ്റർ ദൂരെയുള്ള ബാലേറോബെ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ഒരു ബൈ റോഡ് ജേർണിയാണ്. ഈ യാത്രയിൽ കാണാൻ പോകുന്ന സുന്ദരമായ കാഴ്ചകൾ, അതെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നല്ല ചൂടോടെ ഒരു എത്യോപ്യൻ കട്ടൻ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങാൻ പോവാണ് കേട്ടോ. അഡിസ് അബാബയിൽ നേരം പുലർന്ന് ഇപ്പോൾ ഒരു 7 മണിയായിട്ടുണ്ട്. റോഡിൽ വലിയ തിരക്കൊന്നും ആയി തുടങ്ങിയിട്ടില്ല. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ബോലെ ഇന്റർനാഷണൽ. ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടിയിൽ ലഗേജസ് ഒക്കെ അടുക്കി വയ്ക്കുകയാണ് ഡ്രൈവർ. പ്രകാശ് പതിവ് പോലെ ഹെയർ സ്റ്റൈലൊക്കെ ശരിയാക്കുന്നുണ്ട്. ലഗേജസ് ഒക്കെ സെറ്റായി കഴിഞ്ഞു, ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ഇത് ഞങ്ങളുടെ ഡ്രൈവർ മിസ്റ്റർ ഡെരേജെ, പുറകിൽ സഞ്ജയ്, പ്രകാശ്, പപ്പേട്ടൻ. അഡിസ് അബാബ സിറ്റിയിലൂടെ നമ്മൾക്ക് കുറച്ച് യാത്ര ചെയ്യണം. അപ്പോൾ ആ നഗരക്കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് ആസ്വദിക്കുക കേട്ടോ. ഈ പയ്യന്മാരൊക്കെ മാസ്ക് വിൽക്കുന്നവരാണ്. ഇപ്പോൾ നമ്മൾ ടൗണിൽ നിന്ന് പുറത്ത് കടന്നിരിക്കുകയാണ്. ഈ ഹൈവേയിലൂടെയാണ് ഇനി യാത്ര. ആക്ച്വലി 450 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. ഏകദേശം 8 മണിക്കൂർ എടുക്കും ഇത്രയും ദൂരം കവർ ചെയ്യാൻ. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അവൈലബിൾ ആണ്, 45 മിനിറ്റിൽ നമുക്ക് റോബയിലെത്താൻ പറ്റും. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ലഗേജസ് ഉണ്ട്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ എക്സ്ട്രാ വെയ്റ്റിന് നല്ലൊരു എമൗണ്ട് പേ ചെയ്യേണ്ടി വരും.
അതുകൊണ്ടാണ് ഞങ്ങൾ ബൈ റോഡ് ജേർണി തിരഞ്ഞെടുത്തത്. മാത്രമല്ല നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരികയും ചെയ്യാം. ഇത് ഇവിടുത്തെ എക്സ്പ്രസ് ഹൈവേ ആണ്. ഈ റോഡ് എന്നൊക്കെ പറഞ്ഞ ഒരു ഒന്നൊന്നര റോഡ് തന്നെയാണ് കേട്ടോ. അങ്ങനെ എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് നമ്മൾ ടേൺ ചെയ്തു. ഇനി ചെറിയ റോഡാണ്. ഇനിയാണ് ശരിയായ എത്യോപ്യൻ കാഴ്ചകൾ നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും കുതിരവണ്ടികൾ. ഇവിടുത്തെ ഗ്രാമവാസികളുടെ ഒരു കോമൺ ട്രാൻസ്പോർട്ടേഷൻ ആണ് കുതിരവണ്ടി. ഇപ്പൊ ഞങ്ങൾ വഴിയിൽ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ റോഡ് സൈഡിൽ ഈ സവോളയൊക്കെ വിൽക്കാനായിട്ട് ഇവർ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വണ്ടി ഒന്ന് സൈഡാക്കി. സഞ്ജയ് ഉറക്ക ക്ഷീണത്തിലാണ്. പ്രകാശും പപ്പേട്ടനും സവോള വാങ്ങിയിട്ട് വരുന്നുണ്ട്. 5 കിലോ സവോളയ്ക്ക് 75 എത്യോപ്യൻ ബിറാണ്. വീണ്ടും ഒരു 5 കിലോ കൂടി വാങ്ങാമെന്ന് കരുതി. കാരണം ഇനി ഒരു 2 ആഴ്ച ഞങ്ങൾക്ക് ഹോം ക്വാറൻറ്റൈൻ ആണ്. അപ്പോൾ ഇനി മാർക്കറ്റിൽ പോയി വാങ്ങലൊന്നും നടക്കില്ല. സോ അത്രയും നാൾ ഉള്ളിക്കറിയെങ്കിലും കഴിച്ച് ജീവിക്കാലോ. വീണ്ടും യാത്ര തുടർന്നു. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയൊരു ടൗണിലെത്തി. ആളുകളൊക്കെ കൂളായിട്ട് ഇറങ്ങി നടക്കുന്നുണ്ട്. ആരും മാസ്ക് ഒന്നും ഉപയോഗിക്കുന്നില്ല. കൊറോണയൊക്കെ ഇവർക്ക് പുല്ലാണ്. നിങ്ങൾ കാണുന്ന ഈ ഓട്ടോറിക്ഷകളില്ലേ നീല കളറിൽ, ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ബജാജ് കമ്പനിയാണിത്. ഇവിടെ ആരും ഓട്ടോ എന്ന് പറയാറില്ല, പകരം ഇവർ വിളിക്കുന്നത് ബജാജ് എന്നാണ്. നമ്മൾ അസല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയത്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. അപ്പോൾ ഇവിടെ റോഡ് സൈഡിലൊരു ഹോട്ടൽ കണ്ട് അങ്ങനെ
ഞങ്ങളിവിടെ നിർത്തി ഇനി ഫുഡ് കഴിക്കാനായിട്ട് അകത്തേക്ക് പോവുകയാണ്. ഇത്യോപ്യക്കാരുടെ ഏറ്റവും പോപ്പുലറായ ഫുഡാണിത്. സിറോഫസസ് വിത്ത് ഇഞ്ചറ. ഈ കറിയുടെ പേരാണ് സിറോഫസസ്. ഈ ദോശ പോലെ ഇരിക്കുന്ന ഐറ്റമാണ് ഇഞ്ചറ. നല്ല പുളിപ്പുള്ള അപ്പമാണിത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇനിയും ഒരു 4 മണിക്കൂർ കൂടി യാത്ര ചെയ്യണം. കൂടുതൽ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ഇനിയാണ് കാണാനുള്ളത്. കാരണം നമുക്കൊരു വലിയ മലയൊക്കെ കയറി വേണം ഇനി പോകാം. നിങ്ങളെ ഒറ്റയടിക്ക് ബോറടിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ബാക്കി യാത്ര അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. സോ വെയിറ്റ് ഫോർ പാർട്ട് 2. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ട വീഡിയോയുടെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണാം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.